ഹലോ ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കിച്ചണിൽ കുറേ ടിപ്സായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതാണ്, ഇതേപോലെ നമ്മുടെ പാലോ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ അരിയോ എന്തെങ്കിലുമൊക്കെ തിളച്ച് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ തവ ഉണ്ടെങ്കിൽ അതോ അതല്ലെങ്കിൽ ഇതായി ചട്ടികമൊക്കെ വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ തിളച്ച് തൂക്കി താഴേക്ക് വീഴില്ല. അടുത്ത ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ലൈറ്റർ, അത് നമുക്കെങ്ങനെ ഇതെല്ലാം തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കാമെന്നാണ്. അതിന് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും ഇതാ ഒരു അരമുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതാ അപ്പം നമുക്കിതിന് മുകളിലായിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്യാസ് ലൈറ്റർ അടിപൊളിയായിട്ടുണ്ട്. എന്താ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വിനെഗറും ഒരു 2 സ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മുടെ ബർണർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോളിലിരിക്കുന്ന അഴുക്കൊക്കെ ഇതാ ഇതേപോലെ ഇങ്ങ് വരുന്നതാണ്. അതിനുശേഷം ഇതാ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗ നന്നായിട്ട് ഇതാ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒരു സ്ക്രബ്ബർ കൊണ്ട് തേച്ച് കൊടുത്ത് തുടച്ചോ അല്ലെങ്കിൽ വാഷ് ചെയ്തോ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതാ ഇതേപോലെ പയറോ അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുപ്പിക്കകത്ത് എങ്ങനെ നമുക്ക് ഫ്രിഡ്ജിലെ സ്ഥലം ലാഭിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതാ കുപ്പി ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇതാ ഇതേപോലെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഭാഗം അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതേപോലെ ഇട്ട് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ്. അതല്ല, നിങ്ങളുടെ കയ്യിൽ കുപ്പി ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ ഇത് അതിലും കംഫർട്ടായിട്ട് ഇതേപോലെ 2 കുപ്പി മുറിച്ചിട്ട് ഇതാ ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ കാണാൻ ഭംഗി ഇതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതാ ഇതേപോലെ നമ്മുടെ പഴയ പിച്ചാത്തികളൊക്കെ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ ബേക്കിംഗ് സോഡയും നാരങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഇതാ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതാ നമ്മളപ്പം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് കൊണ്ട് നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഇതാ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.